ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വീഡിയോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അമ്പഴങ്ങ അച്ചാറാണ് അമ്പഴത്തിൻ്റെ പോഷക ഗുണങ്ങൾ നിങ്ങളിൽ പലർക്കും അറിയേണ്ടാവും വൈറ്റമിൻ എ വൈറ്റമിൻ സി അയൺ കാൽസ്യം ഫോസ്ഫറസ് ഇതൊക്കെ ധാരാളം ഇതിലടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ദഹനം കൂട്ടുന്ന ഡയറ്ററി ഫൈബേഴ്സും ഇതിലിഷ്ടം പോലെയുണ്ട് മൊത്തത്തിൽ ദഹനത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കാഴ്ചശക്തി കൂട്ടാനും അയണിൻ അയണുള്ളത് കൊണ്ട് ബ്ലഡിൻ്റെ അളവ് കൂട്ടാനും ഒക്കെ അമ്പഴങ്ങ നല്ലതാണ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു വീഡിയോ തന്നെ വേണ്ടിവരും അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഗുണങ്ങൾ ഇവിടെ നിർത്തിയിട്ട് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം കുറച്ച് അമ്പഴങ്ങ കഴുകി അതിനെ ആദ്യം നാല് പീസ് നീളത്തിൽ മുറിച്ച് പിന്നെ ചെറുതായി അരിഞ്ഞെടുത്തതാണിത് ഇനി ഇതിലേക്ക് ഒരു ഫുള്ള് വെളുത്തുള്ളി വേണം ഒരു വലിയ പീസ് ഇഞ്ചി വേണം ഇത് ചതച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതിനു മുൻപ് നമുക്ക് ഉലുവയും കട കടുകും വറുത്ത് പൊടിച്ചെടുക്കാം ഒരു ചട്ടി നന്നായി ചൂടാക്കുക അതിനുശേഷം സിമ്മിലിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവയിട്ട് നമുക്കത് നന്നായി വറുത്തെടുക്കാം കരിയാതെ നോക്കണം ഇപ്പതായിട്ടുണ്ട് ഇനി ഇത് മാറ്റി നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര അര ടീസ്പൂൺ കടുക് ഇട്ട് വറുത്ത് പൊട്ടിച്ചെടുക്കാം അതും ഇതുപോലെ സിമ്മിലിട്ട് വേണം വറുക്കാൻ അപ്പം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒരു കല്ലിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം ഇപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇത് ലാസ്റ്റാണ് നമ്മൾ അച്ചാറിൽ ചേർക്കുന്നത് ഇനി അതേ കല്ലിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കാം ചതക്കണേന് പകരം ചെറുതായി അരിഞ്ഞു വിടാം ഞാനിപ്പോൾ ചതച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും വേണം ഈ കാശ്മീരി ചില്ലി പൗഡർ ഓപ്ഷനൽ ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ലൊരു നിറം കിട്ടാൻ വേണ്ടിയാണ് അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ കറിവേപ്പില വേണം ഇനി ഒരു ചട്ടി നന്നായി ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചെടുക്കാം നല്ലെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണ എടുക്കാം പക്ഷെ എനിക്ക് നല്ലെണ്ണയിലുള്ള അച്ചാറുകളാണ് കൂടുതലിഷ്ടം അതുകൊണ്ടാണ് ഞാനിതെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ യൂസ് ചെയ്യാം അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുുകട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി ഇനി ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം എങ്കിലേ ഞാൻ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ ഇതിപ്പോൾ പച്ചമണൊക്കെ മാറി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഈ അമ്പഴങ്ങ അച്ചാറിന് നല്ലൊരു ടേസ്റ്റാണുള്ളത് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം സിമ്മിലിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ ഒരു കാൽ ഗ്ലാസ് തിളച്ച വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനഗറിൻ്റെ ടേസ്റ്റ് പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് വെള്ളത്തിന് പകരം അത് ഒഴിക്കുക ഇനി അമ്പഴങ്ങിയിട്ട് ഇളക്കി കൊടുക്കാം ഇത് ഡ്രൈ ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അള വെള്ളത്തിൻ്റെ അളവ് കൂട്ടുക ഇനി പാകത്തിന് ഉപ്പും ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം ഇപ്പം എല്ലായിടത്തും നന്നായി ഇളക്കി ഞാനിത് സ്റ്റവ് ഓഫാക്കി ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ആദ്യം പൊടിച്ച് വച്ചിട്ടില്ലേ ഉലുവിയും കടുക്കും വറുത്തത് അത് ചേർത്ത് കൊടുക്കുന്നത് ചൂടോടെ ഇട്ട് കഴിഞ്ഞാൽ അത് കഴിക്കും ഇപ്പം ഇത് നന്നായി ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ആ പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യുക ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ടില്ലെങ്കിൽ ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മുടെ അച്ചാർ റെഡിയായി നല്ല ടേസ്റ്റി ആകുമ്പോഴങ്ങിയ അച്ചാർ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കമൻസ് അറിയിക്കണം ഗ്രേവി ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കൂടുതൽ തിളച്ച വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ സുർക്ക ഒഴിക്കുക സുർക്ക മീൻസ് വിനഗർ ഒഴിച്ചുകൊടുക്കുക അപ്പോൾ പ്രിസർവേറ്റീവ്സൊന്നും ചേർക്കാത്ത അമ്പഴങ്ങച്ച റെഡി ഓക്കെ താങ്ക്